ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ട്വിസ്റ്റ് ചെയ്ത് ലിക്ക് ചെയ്ത് സന്തോഷത്തോടാക്കിയൊരു ഓറിയോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പുഡിംഗ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്, അങ്ങനെ 2 കപ്പ്, അപ്പോൾ 500 ml പാല്. ഒരു പാക്കറ്റ് പാല് വാങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ആ പാല് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാക്കാൻ വെക്കണം. അങ്ങനെ ചൂടാക്കാൻ വെക്കുന്ന നേരം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ 2 കപ്പ് പാല് അളന്ന് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് മിക്സ് ആക്കിയിട്ട് കട്ടയെല്ലാം കളഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ നടക്കിയാൽ പോരാട്ടാ, കുറച്ച് എനർജിയിൽ അളക്കണം എന്ന് കരുതിയിട്ട് മറിക്കാനൊന്നും പാടില്ല. നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട പണിയാണിത്. അങ്ങനെ കെയർഫുള്ളായിട്ട് ഇതാ ഞാൻ കാണിച്ചതരാല്ലേ, ഇങ്ങനെ കിട്ടണം നമുക്ക്. എന്നാലേ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്താക്കും, പാല് ചൂടാവും. ആ പാല് ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പും ഈ കോൺഫ്ലോർ ആക്കുന്നതിന് മുമ്പും ദാ ഈ ഒരു പരിപാടി ചെയ്യണം. അതായത് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ്, കുറച്ചെന്ന് പറഞ്ഞാൽ 200 ഗ്രാം ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വയറ്റിലേക്കെല്ലാം പോകും, അതുകൊണ്ട് നമ്മളൊരു 250 ഗ്രാം എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാം കളഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ടുള്ള 200 ഗ്രാമാണ് ഇത്. ഇനി ഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു അലങ്കാര പണിക്ക് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കത്തിനെ കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ ചൂടായ പാലിലേക്ക് ഇതെന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചിട്ട് ഒന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇവരെ ഒന്ന് സെറ്റാക്കാൻ വെക്കണം. അങ്ങനെ ദാ ഇവർ നല്ലോണം ഇളകി ഇളകി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സെറ്റായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച കോൺഫ്ലോറിനെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഒഴിക്കുന്നതോടൊപ്പം തീ ലോ ഫ്ലെയിമിലാക്കുക. മാത്രമല്ല ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ദാ നല്ല അടിപൊളിയായിട്ട് വരൂ. ആ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വേഗം 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന പാൽപ്പൊടി, ഏതെങ്കിലും ബ്രാൻഡ് ആയാലും പ്രശ്നമില്ല. അങ്ങനെ ആ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇത് ലോ ഫ്ലെയിമിലാണ്, ഇങ്ങനെയുള്ളൊരു ബാറ്റർ ആയിക്കഴിഞ്ഞാൽ എന്താക്കുക, അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഓറിയോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് അങ്ങ് ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. ഞാനിവിടെ ഒരു ഏകദേശം 10-15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എന്തേലും എന്താക്കുക, ഒരു ട്രേ എടുക്കുക, എന്നിട്ട് അതിൽ നല്ലോണം ബട്ടർ തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മളാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പുഡിംഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് സെറ്റാക്കി വെക്കുക. അങ്ങനെ നമ്മളെ സെറ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൊഞ്ചാക്കി കൊടുക്കണ്ടേ, അതിനുവേണ്ടി ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടക്കാം. ഞാനിവിടെ വലിയ അടിപൊളിയായിട്ട് നല്ല മംഗലപ്പുര പോലെയൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ഇതാ ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഓരോ ബിസ്ക്കറ്റായിട്ട് ഇങ്ങനെ നടുക്കടുക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു പാലങ്ങട്ട് കെട്ടി കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന ഡെക്കറേഷൻ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഡെക്കറേഷനെല്ലാം ശേഷം നമ്മളെ പുഡിംഗ് ഇതാ ഇവിടെ ഗ്ലോമർലെസ് ആയി വന്നിരിക്കുന്നതാണ്ടാ, നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്ക് എന്താക്കണം, പുഡിംഗ് എന്ന് പറഞ്ഞാൽ തണുത്തിട്ട് കഴിക്കേണ്ട സാധനം ആയതുകൊണ്ടും പിന്നെ ഇവർ ഇപ്പോൾ ഓൾറെഡി ചൂടായതുകൊണ്ടും നമ്മൾ ഇവരൊന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി ഇവർ എടുക്കാം. ഇനി 1 മണിക്കൂറിൽ കൂടുതലായാലൊന്നും പ്രശ്നമില്ല, മിനിമം 1 മണിക്കൂർ എന്തായാലും വെക്കണം. അപ്പോൾ ഇനി അതിന് ശേഷം ഇതാ ഇതിങ്ങനെ മുറിക്കുക. മുറിച്ചിട്ട് ഓരോ പ്ലേറ്റിൽ വെക്കുക. എൻ്റെ അമ്പോ, ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. ശരിക്കൊരു ഓറിയോ പുഡിംഗ്, ഓറിയോ ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. ഇനി എന്താ പരിപാടി എന്നറിയാം, ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അതെന്നെ മെയിൻ പരിപാടി. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിലൂടെ പറയണം. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.